നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന നെൽപ്പാടം, ആഹ്ലാദ തിമിർപ്പോടെ മേഞ്ഞു നടക്കുന്ന ഒരു പച്ചം പോത്തിൻ കുട്ടികൾ. കൊച്ചു കൊച്ചു തമാശകളും കളികളുമായി സായാഹ്നം ആസ്വദിക്കുന്ന കുറച്ചു കുട്ടികൾ. കൃഷിയെ സ്നേഹിക്കുന്ന ആർക്കും മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണിത്. ഞാനും ഹസ്ബൻഡും കൂടി ഒരു റൈഡ് വയനാട്ടിലേക്ക്. നെടുമ്പോയിൽ ചുരം കയറി മാനന്തവാടി ടു സുൽത്താൻ ബത്തേരി. പനമരത്തിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് 500 മീറ്റർ അവിടെയുള്ള ഒരു വയലിലാണ് ഈ 19 പോത്തുകുട്ടികളെ നമ്മൾ കാണുന്നത്. ഇത്രയധികം പോത്തുകുട്ടികളെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആരുടേതാണ്, എന്താണ് എന്നൊക്കെ അറിയാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി അതിനെപ്പറ്റി അന്വേഷിച്ചു. നോക്കുമ്പോൾ 6 കുട്ടികൾ ചേർന്നിട്ടാണ് 19 പോത്തുകുട്ടികളെ വളർത്തുന്നത് എന്ന് മനസ്സിലായി. അത് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇവർ, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഈ കുട്ടികൾ എങ്ങനെയാണ് വളർത്തുന്നതെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ. ഇവരാണ് ആ 6 മിടുക്കന്മാർ, ഈ വീഡിയോയിലെ ഹീറോസ്. ഇവരെല്ലാം പനമരം സ്കൂളിലെ സ്റ്റുഡൻസ് ആണ്. 7ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികളുണ്ട് ഇതിൽ. ഞാൻ തീർച്ചയായിട്ടും ഇവരുടെ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത് സജ്ജിൽ കൂട്ടത്തിൽ 2 പോത്തുകൾ ഇവൻ്റെയാണ്. പിന്നെ ജിഷ്ണുവിന് 6 പോത്തുണ്ട്. ഇത് അമൽ, ഇവനും 6 പോത്തുണ്ട്. കൂട്ടത്തിലുള്ള ഒരു വലിയ പോത്ത് ഇവൻ്റേതാണ്. ഇത് അക്ഷി, കൂട്ടത്തിൽ ഏറ്റവും ചെറുത്. ഇത് ബിജിൻ, ഇത് വിജിലേഷ്. വിജിലേഷിന് 2 പോത്തുണ്ട്. നാലോ 3 മണിക്ക് വരും, ഉച്ചയാകുമ്പോൾ വെള്ളത്തിലിറക്കും. അതിനുശേഷം പിന്നെ തണ്ണിട്ട് കൊണ്ടുപോയി വെള്ളം ഉച്ചക്ക്. വിഷ്ണു 10ാം ക്ലാസ് രാവിലെ വന്ന് കെട്ടും, ഉച്ചയാകുമ്പോൾ വെള്ളത്തിറക്കും. 6 പോത്തുണ്ട്. 6 പോത്തുണ്ട്.6 എണ്ണം പുല്ല് ഇട്ട് കൊടുക്കും. പിന്നെ പിണ്ണാക്ക് കാലത്തിട്ട് ഇട്ട് കൊടുക്കും. പിണ്ണാക്ക് കാലത്തിട്ട് അതിൽ കാട് വെള്ളത്തിലിട്ട് കലക്കിട്ട് കൊടുക്കും. ആ അതിലേ ഇട്ട് കൊടുക്കും. ഇല്ല പേരൊന്നും, ഇവര് മാത്രമേ ഉള്ളൂ. അവിടെ 7-8 കാഴ്ചയിലെല്ലാം ആന്ധ്രാ പോത്തുംകുട്ടികളാണ്. തനി നാടൻ രീതിയിലുള്ള വളർത്തലാണ് ഇവരുടേത്. പുലർച്ചെ 4 മണിക്ക് തന്നെ ഇതിനെ വയലിലേക്ക് അങ്ങ് ഇറക്കി വിടും. ഉച്ചവരെ അവിടെ നിന്ന് മെയ്യും. ഉച്ചക്ക് കുളത്തിലൊരു കുളിയൊക്കെ കഴിഞ്ഞ് തണലത്താവും വിശ്രമം. വൈകുന്നേരം വീണ്ടും പുല്ലുമേയൽ. ഇതാണ് ഈ പോത്തുംകുട്ടികളുടെ ഒരു ദിവസം. ഈ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോയി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന നേരവും വൈകിട്ട് സ്കൂളിൽ നിന്ന് വിട്ടുവന്ന നേരവും ഒക്കെ ഇതിൻ്റെ പരിപാലനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിനകത്ത് 2 പേർ പിണ്ണാക്കും കാലിത്തീറ്റയും ഒക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. മറ്റുള്ളവർ വെറും പുല്ല് മാത്രമേ കൊടുക്കുന്നുള്ളൂ, പുല്ലും വെള്ളവും മാത്രം.
പഠനത്തോടൊപ്പം തന്നെ ഒരു വരുമാന മാർഗം കണ്ടെത്തി വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഈ കുട്ടികളുടെ ഒരു പോസിറ്റീവ് ചിന്താഗതിക്ക് ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ്. ഇവരുടെ ഈ ഉദ്യമം വൻ വിജയമാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.